ഹായ് എവ്രിവൺ, ഇന്ന് കൊച്ചിക്കാരുടെ ഒരു സ്പെഷ്യൽ വിഭവമായ ബീഫ് കൊണ്ടുണ്ടാക്കിയ ഒരു ഇറച്ചിച്ചോർ റെസിപ്പിയുമായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. അതിനായി 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വാരിയെടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. അതിനായി ഈ ഇറച്ചി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഉപ്പുപൊടി, 1 ടേബിൾസ്പൂൺ ഗരം മസാലപ്പൊടി, 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് കൊടുത്ത ശേഷം ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ വിനെഗർ ചേർത്ത് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് മീറ്റിലേക്കുള്ള മസാല റെഡിയാക്കാം. 1 ചെറിയ പീസ് ഇഞ്ചി, 1 വെളുത്തുള്ളി, 1 50 ഗ്രാംസ് പച്ചമുളക്, പിന്നെ 3 വലിയ തക്കാളി, 1 ചെറുനാരങ്ങ, 1 4 പീസ് സവാള, പിന്നെ കുറച്ച് മല്ലിയിലയും. ഇത്രയുമാണ് പച്ചമസാലയ്ക്കായി നമുക്ക് വേണ്ടത്. ഇനി പച്ചമസാലയ്ക്കുള്ളതെല്ലാം ഞാനിവിടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് വലിയൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. ആദ്യം ഇതിലേക്ക് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഇതൊക്കെ കൂടിയിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കാം. നമ്മുടെ മീറ്റ് ഇവിടെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ വേവിച്ചു വെച്ച മീറ്റ് വേറൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് ഈ മിക്സിയിൽ അടിച്ചു വെച്ച പച്ചമസാല ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ വഴറ്റിയതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 സ്പൂൺ ഇഞ്ചി ചതച്ചതും ഇട്ട് വഴറ്റാം. ഒന്നുകൂടി വഴറ്റിയെടുക്കാം. ഇനി കട്ട് ചെയ്തു വെച്ച തക്കാളി ഒന്ന് പേസ്റ്റാക്കി എടുക്കാം നമുക്ക്. എന്നിട്ട് ഈ വഴറ്റിയ പച്ചമസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായി വഴണ്ടി വരുമ്പോഴേക്കും 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല എന്നിവ ഇട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ട് ഒന്നുകൂടി വഴറ്റിയെടുക്കാം. വേവിച്ചു വെച്ച ഇറച്ചി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് 2 വിസിൽ കൂടി വരുത്താം. ഇനി റൈസ് പ്രിപ്പറേഷന് വേണ്ടി 3/4 കിലോ പുഴുക്കലരി, സുരേഖ അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇലക്ട്രിക് റൈസ് കുക്കറാണ് ഞാനിവിടെ
ചോറുണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഹോൾ ഗരം മസാല ഇട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കഴുകി വാരി വെച്ച അരിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്ക് 1 മുറി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് ഏത് പാത്രത്തിലാണോ അരിയെടുത്തത് അതിൻ്റെ അതേ അളവിൽ 3 ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ചോറൊന്ന് വേവിച്ചെടുക്കാം. ഈ ചോറിലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് വേവിച്ച് വെച്ച ഈ ഇറച്ചി മസാല ഈ ചോറിനോടൊപ്പം മിക്സ് ചെയ്ത് വെള്ളമൊക്കെ നന്നായി ഡ്രൈ ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലൊരു അടിപൊളി ഇറച്ചി ചോറ് ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ സബ് ലൈക്ക് കമൻറ്റ് എന്നിവ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഷെയർ ചെയ്യാനും മറക്കരുതേ.